ഇറച്ചികറി അച്ചാർ 10 രൂപയ്ക്ക് വയറു നിറയെ ചോറുണ. നടി മഞ്ജു വാര്യർ ഉദ്ഘാടനം ചെയ്ത കൊച്ചി കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതിയായ സമൃദ്ധി അറ്റ് കൊച്ചി എന്ന പേരിലുള്ള ജനകീയ ഹോട്ടലിൽ തിരക്കോട് തിരക്ക്. ഉച്ചഭക്ഷണത്തിലെ കറിയെക്കുറിച്ചുള്ള വിവാദം ജനകീയ ഹോട്ടലുകൾക്ക് തുണയായി എന്നാണ് റിപ്പോർട്ട്. 3 ദിവസത്തിനിടെ അധികം വിറ്റത് 5000-ൽ അധികം ഊണുകൾ. ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ പേർ ഭക്ഷണം വാങ്ങിയത്. 2000-ത്തോളം അധികം ഊണ് നൽകി എറണാകുളം 2-ാമതും 700-ഓളം നൽകി പാലക്കാടും 3-ാമത്. 2020-ലെ ബജറ്റിലാണ് 20 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന 1000 ജനകീയ ഹോട്ടൽ എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെച്ചത്. 1 വർഷം കൊണ്ട് ലക്ഷ്യം പൂർത്തിയാക്കി. കുടുംബശ്രീ വഴിയുള്ള സംരംഭത്തിലൂടെ 6000-ത്തോളം പേർക്ക് തൊഴിലും നൽകാനായി. പഞ്ചായത്തുകളും നഗരസഭകളും പിന്തുണയുമായി ഒപ്പം നിന്നു. വിവാദത്തിന് പിന്നാലെ ജനകീയ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച അനുഭവങ്ങൾ പങ്കുവച്ച് നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും MLA ഉൾപ്പെടെയുള്ളവർ പോസ്റ്റുകളും വീഡിയോയുമായി എത്തി. ഇതോടെ ജനകീയ ഹോട്ടലിലെത്തി കഴിക്കുന്നവരുടെയും പാഴ്സൽ വാങ്ങിക്കുന്നവരുടെയും എണ്ണം കൂടി. കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും അധികം പേർക്ക് പ്രതിദിനം ഭക്ഷണം നൽകി വരുന്നത്. 27,774 ഊണുകൾ വ്യാഴാഴ്ച മാത്രം വിറ്റു എന്നാണ് കണക്ക്. കുറഞ്ഞ നിരക്കിൽ നഗരത്തെ എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചി നഗരസഭ നടപ്പാക്കുന്ന വിശപ്പുരഹിത കൊച്ചി പദ്ധതിയുടെ ഭാഗമായ ജനകീയ ഹോട്ടലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ശ്രദ്ധാകേന്ദ്രം. എറണാകുളം നോർത്ത് പരമാര റോഡിൽ ലിബ്ര ഹോട്ടൽ കെട്ടിടം നവീകരിച്ചാണ് ജനകീയ ഹോട്ടൽ ഒരുക്കിയത്. മേയർ M. അനിൽകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ നടി മഞ്ജു വാര്യരും എത്തിയതോടെ ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂടി. 10 രൂപയുടെ ഉച്ചഭക്ഷണത്തിന് പുറമെ 20 രൂപയ്ക്ക് പ്രാതലുമുണ്ടാകും. വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ ഹോട്ടലിലേക്ക് എത്തും എന്ന പ്രതീക്ഷയിലാണ് കുടുംബശ്രീയിലെ വനിതകൾ.